ഹായ് കൂട്ടുകാരെ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക്, നല്ല അടിപൊളിയായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട്. കുക്കറിനകത്തിൽ, ഓവനൊന്നും വേണ്ട, കുക്കറിനകത്ത് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? എന്നാ പോവാം. നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ, പിന്നെ മുട്ടയുടെ എഗ് വൈറ്റ് വേണം. എഗ് യോക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇതേപോലെ ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് നല്ലതായിട്ട് പൗഡറായിട്ട് കിട്ടണം അത്. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, വനില എസൻസ്, പിന്നെ ആവശ്യമായിട്ടുള്ള പാല്, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ലതായിട്ട് വരാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പാൽ. അതുപോലെ ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാൻ മറന്നുപോയതാണ്. നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിനു വേണ്ടി വേണം. അതേപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും ഇതിനു വേണ്ടി ആവശ്യമാണ്. അപ്പം നമ്മൾ മുട്ടയുടെ വൈപ്പാട്ട് നമ്മൾ അടിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എഗ് ബീറ്റർ ഇല്ല എങ്കിലും നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ മാക്സിമം ഒന്ന് പതഞ്ഞ് വരുന്ന രീതിയിൽ അടിച്ചു വെക്കാം. അതിനുശേഷം നമ്മളിവിടെ എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ശകലം, ഒരു മാക്സിമം ഈ സ്പൂണിൻ്റെ അകത്തിൽ ഒഴിച്ചു കൊടുക്കാം വാനില എസൻസ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വാനില എസൻസ്, എത്ര നമുക്ക് വാനിലയുടെ സ്മെല്ല് വേണം എന്നതനുസരിച്ച്, സ്മെല്ലല്ല ആ ഒരു ഫ്ലേവർ വേണം എന്നതനുസരിച്ച്. അപ്പോൾ ഞാൻ ഇത്രയും വാനില എസൻസ് എഗ് യോക്കിലേക്ക് ഒഴിക്കുന്നുണ്ട്. കേക്കിൻ്റെ ബേസായിട്ട് നമുക്ക് എന്ത് വേണം? ബട്ടർ പേപ്പർ വേണം. സോ എല്ലാ കടയിലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ നമ്മൾ എന്താണ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓവനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിനകത്ത് നമ്മൾ എന്താണ് ഈ ബട്ടർ പേപ്പർ അകത്ത് വെക്കുക. അതിനുശേഷം അല്പം സൺഫ്ലവർ ഓയിൽ എടുക്കുക, ഒന്ന് ഗ്രീസ് ചെയ്യുക, അതേപോലെ തന്നെ സൈഡിലും ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇത് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ആണിത്. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ല. നമുക്ക് എന്താണ് എഗ് ബീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോലെ പറ്റുന്ന പോലെ സാധാരണക്കാരുടെ രീതിയിൽ നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അതിലേക്ക് നമ്മളിവിടെ ഷുഗർ, നമ്മൾ അതായത് പഞ്ചസാര നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ശകലം കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതെ, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടേതും വൈപ്പാട്ടും അതേപോലെ തന്നെ പഞ്ചസാര പൊടിച്ച പൗഡറുമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ മുട്ടയുടെ മഞ്ഞ ഭാഗം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് വേണ്ട മൈദ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു കപ്പ് എടുത്ത് വെച്ചിരുന്ന മൈദ ഇട്ട് കൊടുക്കാം. അതായത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടാം. അതിനുശേഷം ഏകദേശം അത്ര അളവിൽ തന്നെ ബേക്കിംഗ് സോഡ ഇടുക. ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഒരു രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുത്ത് നമ്മുടെ കേക്കിന് അത്രയും കൂടി സോഫ്റ്റ്നെസ് ആവും. ഇപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച്
പൊടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്താലും മതി. നമ്മുടെ മൈദ അരിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരുപാട് തവണ ഇങ്ങനെ ഒത്തിരിയിട്ട് ഇളക്കരുത്. നമ്മൾ ഇങ്ങനെ ഒന്ന് കാണിക്കുക. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ്. നമ്മൾ നേരത്തെയും പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കൊരു കാൽ കപ്പ് പാല്, അത് ഒരു ചെറു ചൂടോടെ കാൽ കപ്പ് പാല്, അതുപോലെ തന്നെ ഈ ഒരു ബൗളിൽ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലും നമ്മൾ ചൂടാക്കിയ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റും വരും നമ്മുടെ കേക്കിന്. അപ്പോൾ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ചെറു ചൂടോടെ പാലൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അത്രയ്ക്ക് വലുതായിട്ട് മിക്സ് ഒന്നും ആവത്തില്ല കേട്ടോ, കാരണം എണ്ണ അല്ലേ. ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കും അതിൻ്റെ അകത്ത്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചെടുക്കുക. പതുക്കെ മിക്സാക്കി കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഇത്രയും ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന കണ്ടൊന്നും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അതെ, ഫൈനലി നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പാൻ ഒന്ന് വെക്കുക, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുക്കർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇങ്ങനെ വീഴുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെ തന്നെ വീഴണം. അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഒരു ഫോൾഡിങ്ങും ഇല്ലാതെ വേണം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെക്കുമ്പം സൂക്ഷിക്കണം. ഒരു ഫോൾഡ് പോലും കാണരുത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേക്ക് റെഡി ആകുമ്പം കേക്ക് തന്നെ എന്താണ് അവിടെ ഇവിടെയൊക്കെ മടങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും. കേക്കിനൊരു സൗന്ദര്യമൊക്കെ വേണ്ടേ. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ അതിലെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പാൻ നന്നായിട്ട് പ്രീ ഹീറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി കുക്കർ വെച്ച് കൊടുക്കുക, സിമ്മിലാക്കുക. ഇനി ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കാണാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, വെന്തെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ദേ സെറ്റായി. ഇങ്ങനെ ഒരു വര വീണത് നമ്മൾ ഇർക്കിൽ വെച്ച് നോക്കിയതാ. അപ്പൊ ഇതിങ്ങനെ ആയി പോയതാണ്. കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ദേ നല്ല
നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈസി സ്പഞ്ച് കേക്ക്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് എല്ലാവർക്കും. എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഈ വർഷം കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ആ കേക്ക് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.